ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഇളനീർ പുഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ഇളനീരാണ്. അപ്പോൾ അതിൻ്റെ ഒരു തേങ്ങയും വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മിക്സിയിലേക്കായിട്ട് ഇട്ടിട്ട് ആ ഒരു ഇളനീരിൻ്റെ ആ ഒരു വെള്ളം തന്നെയാണ് നമ്മളിതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു 450 ml ഇരുന്ന മിൽമയുടെ പാക്കറ്റ് പാലാണ് നമ്മളിതിലേക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്കായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്ന് പറഞ്ഞ കാരണം, നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന ടൈമിൽ പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണ് ഏറ്റവും നല്ലത്. അപ്പം അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പാലിലേക്കായിട്ട് ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടായിരുന്നല്ലോ, അത് അരച്ചത് കൂടി അതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അതൊന്ന് ചൂടായി വരാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്കായിട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഇളനീരിൻ്റെ മധുരം കൂടുതലൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണ്ടവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ചൂടായി വന്നിട്ടുള്ള ഒരു മിക്സിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അത് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് അതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ടൊരു 3-4 ടേബിൾ സ്പൂൺ ഇതിൽ നിന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് കോൺഫ്ലോറാണ്. നമ്മൾ 3 ഇളനീർ എടുത്തുകൊണ്ടാണ് 1/2 കപ്പ് കോൺഫ്ലോറൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് അതിലേക്കായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു പാകത്തിനാകുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു ട്രേയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ട്രേ ഒന്നും ഇല്ലാന്നുള്ളവർ നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ ചോറ്റുപാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടല്ലോ, അതിലേക്കായിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താലും മതിയാവും. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മളങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുഡിങ്ങൊക്കെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് വേണമെന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ഇടയിലൂടെ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് സെറ്റാവാൻ വെക്കുന്നതിൻ്റെ ഒരു മുമ്പ് തന്നെ ആയിട്ട് നമ്മൾ ഇതിലേക്കായിട്ട് നട്ട്സോ എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ജസ്റ്റ് മുകളിൽ മാത്രം കാണാനായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെയായാലും നമ്മൾ ഈ ഒരു ഇളനീർ പുഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.